ബിനോയ് ബിനോയ്ക്കൊടിയേരി ബലാത്സംഗ കേസിൽ ഏറ്റവും നിർണായകമാകുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ യുവതി പരാതിക്കാരിയുടെ രഹസ്യമൊഴിയാണ് ആ രഹസ്യമൊഴിക്ക് മുമ്പ് ഏതൊക്കെ തരത്തിലാണ് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുമോ എന്നുള്ള തീവ്ര ശ്രമത്തിലേക്കാണ് ബിനോയ് കൊടിയേരിയുമായി ബന്ധപ്പെട്ട ടീം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അഭിഭാഷകരാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേഗത്തിലാക്കുന്നത് ഇതിൽ ഒരു പോസിറ്റീവ് സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ വരുമ്പോൾ പ്രതിഭാഗത്ത് നിൽക്കുന്ന അഭിഭാഷകർക്ക് പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടൽ യുവതിയുമായി നേരിട്ട് ബന്ധപ്പെടുക എന്നുള്ളത് തെളിവ് നശിപ്പിക്കലിൻ്റെ ഒക്കെ പരിധിയിൽ വരുമെന്നുള്ളത് കൊണ്ട് വളരെ വളരെ ശ്രമകരമാണ് പരാതിക്കാരിയുമായി നേരിട്ട് സംസാരിക്കാൻ അപ്പോൾ ഒരു പ്രോസിക്യൂഷൻ ഗവൺമെൻറ് പ്ലീഡർ അവിടെ ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ ഓഫീസ് വഴിയാണ് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ ശ്രമിക്കേണ്ടത് പക്ഷേ ഈ കേസിൽ ബിനോയ് കൊടിയേരി ബലാത്സംഗ കേസിൽ ബിനോയ് കൊടിയേരിക്ക് അനുകൂലമായിട്ടുള്ളത് ഒരു സ്വകാര്യ അഭിഭാഷകൻ യുവതിയുടേതായി ആ കോടതിയിൽ ഹാജരാകുന്നു സെഷൻസ് കോടതിയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയില് പരിഗണിക്കുന്ന വേളയിൽ ഹാജരായി എന്നുള്ളതാണ് അപ്പോൾ ഒരു 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 ടോക്ക് ആ യുവതിയുമായുള്ള ഒരു കോംപ്രമൈസ് ടോക്കിന് പ്രോസിക്യൂഷനെയോ ഗവൺമെൻറ് അഭിഭാഷകനെയോ സമീപിക്കേണ്ട എന്നുള്ള ഒരു ദുഷ്കരമായ പ്രവണതയിൽ നിന്ന് ബിനോയ് കൊടിയേരിക്ക് രക്ഷപ്പെടാൻ കാരണം ആ യുവതിയുമായി നേരിട്ട് സംസാരിക്കുന്നതിന് സമാനമായി തന്നെ ഈ സ്വകാര്യ അഭിഭാഷകനുമായി ഈ യുവതിയുടെ തന്നെ ഒരു അഭിഭാഷകൻ പ്രോസിക്യൂഷൻ എയ്ഡായി അഡി പ്രോസിക്യൂഷൻ അഡീഷണൽ ആയിട്ട് കോടതിയുടെ അനുവാദത്തോടു കൂടി ആൻറ്റിസിപ്പേറ്ററി ബൈലിൽ ഹിയറിങ്ങിൽ ഈ യുവതിയുടെ ഭാഗത്ത് നിന്ന് അഭിഭാഷകൻ അവിടെ ഹാജരായിരുന്നു അപ്പോൾ ആ അഭിഭാഷകൻ വഴിയാണ് ഇപ്പോഴുള്ള നീക്കങ്ങൾ വരുന്നത് അതിന് കാരണമാകുന്നത് യുവതിയുടെ സ്വകാര്യ മൊഴി ഏറ്റവും രഹസ്യമൊഴി അതാണ് പറയേണ്ടത് സോൺ സ്റ്റേറ്റ്മെൻറ്റ് ആ സോൺ സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് വരും മജിസ്ട്രേറ്റിന് മുന്നിലാണ് പോകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് അതിനനുബന്ധമായി ചില കാര്യങ്ങൾ കൂടി വ്യക്തത വരുത്തും അപ്പോൾ ഇതിനൊക്കെ അത് ഏറ്റവും ക്രൂഷ്യൽ ആയിരിക്കും ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിയുകയാണെങ്കിൽ ആ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ നിൽക്കുന്ന മറ്റ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്രൂഷ്യലാണ് ഈ ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ മൊഴിയിലേക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെ ഈ കേസിൽ ഒത്തുതീർപ്പുണ്ടാക്കാം എന്നുള്ള ചർച്ചകളിലേക്ക് ബിനോയ് കൊടിയേരിയുടെ അഭിഭാഷക ടീം പോകുന്നുണ്ട് അതിൽ പ്രധാനമാകുന്നത് ബിനോയ് കൊടിയേരി ഒഴിവാക്കാൻ നോക്കുന്നത് ഡി ടെസ്റ്റ് തന്നെയാണ് ബിനോയ് കൊടിയേരിക്ക് ലഭിച്ചിരിക്കുന്ന സൂചന പ്രകാരം ഡി എൻ എ ആകും എന്നാണ് ബിനോയ് കൊടിയേരിയുടെ സുഹൃത്തുക്കളുമായി നാം ബന്ധപ്പെടുമ്പോൾ അവരുടെ ടീം കോർഡിനേറ്റ് ചെയ്യുന്ന അഭിഭാഷകരുമായി ബന്ധപ്പെടുമ്പോൾ അവരുപയോഗിച്ച വാക്ക് സമാനമായ വാക്കാണ് ബിനോയ് കൊടിയേരിയെ സംബന്ധിച്ചിടത്തോളം ഡി എൻ എ ടെസ്റ്റ് നാറ്റക്കേസാകും അത് ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് ബിനോയ് കൊടിയേരിയും ടീമും ആഗ്രഹിക്കുന്നത് അത് ഒഴിവാക്കണമെങ്കിൽ എന്ത് തരത്തിലാണ് ടേംസ് ആൻഡ് സെറ്റിൽമെൻസ് വരേണ്ടത് ആ ടേംസ് ആൻഡ് സെറ്റിൽമെന്റ്സ് എത്ര വേഗത്തിലുണ്ടാകണം അതും പ്രാധാന്യമാണ് കാരണം ഒരു രഹസ്യമൊഴിയിലേക്ക് യുവതിയുടെ രഹസ്യമൊഴി റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടേംസ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഫിക്സ് ചെയ്യേണ്ടതുണ്ട് കാരണം സെഷൻസ് കോടതി പറഞ്ഞിരിക്കുന്നത് പ്രകാരം ബിനോയ് കൊടിയേരിക്ക് ഒഷുവാര പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ ഓഫീസർക്ക് അതായത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് നോട്ടീസ് നൽകാം എന്തിന് ഡി എൻ എ പരിശോധനയ്ക്ക് ഹാജരാകുന്ന തരത്തിലേക്ക് സഹകരിക്കാൻ ബിനോയ് കൊടിയേരിക്ക് സഹകരിക്കേ പറ്റുകയുള്ളൂ കാരണം ഏറ്റവും ടൈറ്റ് കണ്ടീഷൻസാണ് ആൻറ്റിസിപ്പറ്ററി ബെയിൽ ഓർഡറിൽ ഉള്ളത് ആ ടൈറ്റ് കണ്ടീഷനിൽ ഏറ്റവും പ്രാ പ്രാധാന്യത്തോടെ കോടതി അവതരിപ്പിച്ചിരിക്കുന്നത് അത് ഒഷിവാര പോലീസ് ഡി എൻ എ ടെസ്റ്റിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാൽ ബിനോയ് കൊടിയേരി മസ്റ്റ് കോപ്പറേറ്റ് എന്നാണ് സഹകരിച്ചേ പറ്റുകയുള്ളൂ സഹകരിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ ആ സമയം ഈ കണ്ടീഷൻ ലിഫ്റ്റ് ചെയ്യാനുള്ള അവകാശം ഈ അതനുസരിച്ച് അഫിഡവിറ്റ് ഫയൽ ചെയ്യാനുള്ള അവകാശം ഈ ഒഷിവാര സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ഉണ്ടാകും അങ്ങനൊരു അഫിഡവിറ്റ് കണ്ടീഷൻ ബ്രീച്ച് ചെയ്തു എന്നുള്ളത് അതുകൊണ്ട് ബെയിൽ ബോണ്ട് ക്യാൻസൽ ചെയ്യണം ബെയിൽ ലിഫ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് ഒരു അപേക്ഷ കൊടുക്കാനുള്ള അവകാശം വരികയും അത്തരത്തിലൊരു അഫിഡവിറ്റ് പോവുകയും ചെയ്താൽ പിന്നെ കോടതിക്ക് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല സ്വാഭാവികമായും ഈ ബെയിൽ ബോണ്ട് ക്യാൻസലാകപ്പെടും അപ്പോൾ അതിനു മുമ്പ് ഡി എൻ എ ടെസ്റ്റ് ഒഴിവാക്കണം ഡി എൻ എ ടെസ്റ്റ് പരമാവധി ഒഴിവാക്കുക കാരണം അതിൽ നിന്ന് കിട്ടുന്ന പ്രാഥമികമായ സൂചന ഡി എൻ എ ടെസ്റ്റിനെ ബിനോയ്ക്കൊടിയേരി ഭയപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് യുവതിയെ ആവശ്യപ്പെടുന്നത് യുവതി ഡി എൻ എ ടെസ്റ്റിന് തയ്യാറാണ് കുഞ്ഞ് ഡി എൻ എ ടെസ്റ്റിന് തയ്യാറാണ് അവർ നൂറ് ശതമാനം ഉറച്ചു നിൽക്കുന്നു ഈ കുഞ്ഞ് ബിനോയ് കൊടിയേരിയുടെ കുഞ്ഞാണ് അങ്ങനെയാണെങ്കിൽ ബിനോയ് കൊടിയേരി പറയുന്നു ഇതെന്റെ കുഞ്ഞല്ല എന്ന് പറയുകയാണെങ്കിൽ മറ്റൊരു തർക്കത്തിനൊന്നും ബിനോയ് കൊടിയേരി നിൽക്കേണ്ട കാര്യമില്ല ബിനോയ് കൊടിയേരി സ്വാഭാവികമായും ആ ഡി എൻ എ ടെസ്റ്റിനോട് സഹകരിച്ചാൽ മാത്രം മതി റിസൾട്ട് വരട്ടെ റിസൾട്ട് വരുമ്പോൾ ബിനോയ് കൊടിയേരിയുടെ കുഞ്ഞല്ല എന്നുണ്ടെങ്കിൽ ബിനോയ് കൊടിയേരി എന്തിനാണ് ഭയക്കുന്നത് പക്ഷേ ബിനോയ് കൊടിയേരി ഡി എൻ എ ടെസ്റ്റിനെയാണ് ഭയക്കുന്നത് ഡി എൻ എ ടെസ്റ്റ് നടത്താതിരിക്കാനാണ് ബിനോയ് കൊടിയേരി ശ്രമിക്കുന്നത് അതിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം ഇത് ബിനോയ് കൊടിയേരിയുടെ കുഞ്ഞു തന്നെയാണ് ഈ യുവതി പറയുന്നത് സത്യമാണ് യുവതിയുടെ സ്റ്റാൻഡിനാണ് കറക്റ്റ് അപ്പോൾ ഡി എൻ എ ടെസ്റ്റ് ഒഴിവാക്കണം ഡി എൻ എ ടെസ്റ്റ് ഒഴിവാക്കണം എന്ന് പറയുന്നത് ഡി എൻ എ ടെസ്റ്റ് വരികയും ആ ഡി എൻ എ ടെസ്റ്റിൽ ഇത് ബിനോയ് കൊടിയേരിയുടെ കുഞ്ഞു തന്നെ എന്ന് വരികയും ചെയ്യുകയാണെങ്കിൽ അത് ബിനോയ് കൊടിയേരിക്ക് മാത്രമല്ല ദോഷം ബിനോയ് കൊടിയേരിയുടെ കുടുംബത്തിനാകെ ദോഷമാണ് പ്രത്യേകിച്ചും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണൻ മറ്റൊരു ചെറുമകൻ കൂടി ബീഹാറിൽ ഉണ്ടാകും ബീഹാർ സ്വദേശിനിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയും പോളിംഗ് ബ്യൂറോ അംഗവുമായ കോടിയേരി ബാലകൃഷ്ണൻ മുൻ ആഭ്യന്തരമന്ത്രിയായ കോടിയേരി ബാല ബീഹാറിൽ ഒരു ചെറുമകൻ കൂടി ഉണ്ട് എന്ന ട്രോളുകൾ വ്യാപകമാകും നാഷണൽ മീഡിയ അടക്കം അത് ചർച്ച ചെയ്യപ്പെടും കോടിയേരിയും കോടിയേരിയുടെ കുടുംബവും പച്ചക്കള്ളം പറഞ്ഞു എന്നുള്ള രീതിയിൽ വ്യാഖ്യാനങ്ങൾ വരും അപ്പോൾ കോടിയേരി ബിനോയ് കോടിയേരിയുടെ ഒരു കുടുംബകാര്യമോ പേഴ്സണൽ കാര്യമോ മാത്രമായി അത് മാറില്ല നാഷണൽ മീഡിയ അറ്റൻഷനിലേക്ക് അത്തരം വിഷയങ്ങൾ വരും അത് ഒഴിവാക്കാനാണ് ഇപ്പോൾ ബിനോയ് കോടിയേരി ടീം കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നത് ഡി എൻ എ ടെസ്റ്റ് ഒഴിവാക്കണം അത് ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ ടേംസ് ആൻഡ് സെറ്റിൽമെൻറ്റ്സ് യുവതിയുമായി ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് അത് എത്രയും വേഗം വേണം ഈ രഹസ്യ മൊഴി യുവതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ വേണം അതനുസരിച്ചുള്ള നീക്കങ്ങൾ മുമ്പേ കേന്ദ്രീകരിച്ച് ശക്തമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ